नमस्कार। बेंगलुरु मयक्कुमरुन्न केसिल मुन सीपीएम संस्थान सेक्रेटरी कोडियेरी बालकृष्णन्टे मगन बिनीश कोडियेरी पिडियिलायत पार्टी की तन्ने तिरिच्चडियाकुमेन्न उरप्पायतुकोंडाण सेक्रेटरी पदम उपेक्षिक्कान कोडियेरी तैयारायत। ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങളാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത്। അതേസമയം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും നേതാവിനെ അലട്ടുന്നുണ്ടായിരുന്നു। എന്നാൽ പോലും ബിനീഷിന്റെ കേസാണ് പൂർണ്ണമായും കോടിയേരിയെ താർത്തിയത് എന്ന പ്രചാരണങ്ങളും ശക്തമായിരുന്നു। ഇതുകൊണ്ടാണ് കോടിയേരി സ്ഥാനം ഒഴിഞ്ഞതെങ്കിൽ നേതാവ് വീണ്ടും ഇരുന്ന സ്ഥാനത്തിൽ തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയും ഉണ്ട്। നേതാവ് വീണ്ടും സജീവമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നത്। ഇത് വന്നെങ്കിൽ പോലും തക്കതായുള്ള കാരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായില്ല। ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിനീഷിന്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്। ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ കുറ്റപത്രത്തിൽ ബിനീഷ് കോടിയേരിയുടെ പേരില്ല എന്നതും കോടിയേരിയുടെ മടങ്ങിവരവിന് സാധ്യത വർദ്ധിപ്പിക്കുകയാണ്। ഹൈക്കോടതിയെ സമീപിക്കുന്ന ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്। കോടിയേരിയെ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രചാരണവും ശക്തമായി കൊണ്ടിരിക്കുകയാണ്। കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളെ മറികടന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തോടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എ വിജയരാഘവൻ എത്തിയത്. എന്നാൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നുവെന്ന അഭ്യൂഹങ്ങളും ശക്തമായി കൊണ്ടിരിക്കുകയാണ്। എന്നാൽ ഇക്കാര്യത്തിൽ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല। തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സിപിഎം ഇപ്പോൾ നിർണായക നീക്കം നടത്തുന്നത് എന്നാണ് സൂചനകൾ। എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിലും കോടിയേരിയുടെ കാര്യം പരിഗണിച്ചില്ല എന്നാണ് വിവരങ്ങൾ। അതേസമയം തന്നെ ചികിത്സ തുടരുന്ന കോടിയേരി ഇതുവരെ പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്। രണ്ടു മാസം കൂടി ചികിത്സ തുടർന്നേക്കുമെന്നാണ് സൂചന। ഈ സാഹചര്യത്തിൽ യാത്രയ്ക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണമുണ്ട്। എൽഡിഎഫിന്റെ വികസന മുന്നേറ്റ ജാഥയിൽ തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തില്ലായിരുന്നു। അതേസമയം തന്നെ കോടിയേരി തിരികെ എത്തുന്നതോടെ എ വിജയരാഘവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമെന്ന സൂചനയും പുറത്തു വന്നിരുന്നു। വി എസ് അച്യുതാനന്ദന്റെ മണ്ഡലമായ മലമ്പുഴയിലാകും എ വിജയരാഘവൻ മത്സരിക്കാൻ ഇറങ്ങുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രായാധിക്യം കാരണം ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനവും അടുത്തിടെ ഒഴിഞ്ഞ് പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലേക്ക് മാറിയ വി എസ് ഇനി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് എത്തുകയുമില്ല. മലമ്പുഴ നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയരാഘവനെ പരിഗണിക്കുമെന്നാണ് സൂചനകളും. വിജയരാഘവൻ മത്സരിച്ചാൽ സെക്രട്ടറി പദവി വീണ്ടും കോടിയേരിയിലേക്ക് തന്നെ വരുമെന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നതും.